ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലായിരുന്നാലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫാമുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു സമയത്തായിരുന്നാലും നമ്മൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബേസിനുകൾ വാങ്ങാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബേസിനുകൾ വാങ്ങുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിനകത്ത് മീനിടുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നമ്മുടെ മീനുകൾക്കും സേഫ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ബേസിന് വാങ്ങേണ്ട കാരണം എന്ന് വെച്ചാൽ നമ്മളിലുള്ള കുറച്ച് വെജിറ്റബിൾ സീബ്രയും അതുപോലെ തന്നെ ഗപ്പികളുടെ പുതിയ കുറച്ച് ബ്രൂ സ്റ്റോക്ക് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് പേരൊക്കെ അതിനകത്ത് നിൽക്കും. അപ്പോൾ അതിനൊക്കെ ഒന്ന് കീപ്പ് ചെയ്യാനാണ് ഞാനിപ്പോൾ ഈ ഒരു ബേസിന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള ബേസിനുകൾ വാങ്ങുമ്പോൾ നമുക്കിത് എങ്ങനെ ക്ലീൻ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ അതിനകത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളമെല്ലാം നിറച്ചതിന് ശേഷം അതിനകത്ത് നമ്മൾ ഇടാൻ പോകുന്നത് ഈ ഒരു സാധനമാണ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പോൾ ഈ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമുക്ക് ഒട്ടുമിക്ക എല്ലാ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമുക്ക് വളരെ വില കുറവുമാണ് ഇത്, ഏകദേശം ഒരു 20-25 ആ ഒരു റേഞ്ചാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇതിനകത്തോട്ട് ഇടേണ്ട ഒരു അളവെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബേസിലാണെങ്കിൽ ഈ ഒരു ബേസിൽ നിറച്ച് വെള്ളം പിടിക്കുക. അതിനകത്തോട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിനൊരു പിങ്ക് അല്ല ഒരു പർപ്പിൾ കളർ വരുന്ന രീതിയിൽ നമ്മൾ ആ ഒരു കണക്ക് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് ഇത് ഏകദേശം ഈ ഒരു കളർ ആവുന്നവരെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അവസാനത്തെ ആ ഒരു ബേസിനുകളുടെ വെള്ളം നമുക്ക് നിറയാനായിട്ട്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ മിക്കവരും ഈ ബേസിനുകൾ വാങ്ങുമ്പോഴത്തേക്ക് അവർ വാങ്ങിയ ഉടനെ തന്നെ സോപ്പ് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി അപ്പം തന്നെ മീനുകളെ ആ ഒരു ടാങ്ങിനകത്തോട്ട് ഇടുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സോപ്പ് പൊടിയുടെ സ്മെല്ല് ആ ഒരു ടാങ്ങിനകത്തുണ്ടാവും. അത് ആ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മീനുകൾക്കാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ സോപ്പ് പൊടിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മീനുകൾ ഇട്ടാൽ ഡെഡാവും എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. കാരണം ഒരു 2-3 വർഷത്തിന് മുമ്പ് ഞാൻ തുടക്കക്കാരനായിരുന്നപ്പോൾ ഞാൻ ചെയ്തത് ഈ ഒരു മെത്തേഡായിരുന്നു. ഈ ഒരു മെത്തേഡല്ല, ഈ സോപ്പ് ബേസിന് പുതിയ ബേസിന് വാങ്ങിയിട്ട് നന്നായിട്ട് സോപ്പ് പൊടിയിട്ട് കഴുകിയതിന് ശേഷമാണ് ഞാൻ നമ്മുടെ മീനുകൾ ഇട്ടത്. അപ്പം മീനുകൾ ഇടുന്നതിന് മുമ്പായിട്ട് ഞാൻ സോപ്പ് പൊടിയിട്ട് കഴുകി ഒരു ദിവസം കൂടെ വെള്ളം പിടിച്ച് വെച്ചിട്ട് അതിന് ശേഷമാണ് ഞാൻ മീനുകൾ അതിനകത്തോട്ട് ഇട്ടത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല, എനിക്ക് എൻ്റെ മീനുകളൊന്നും ഡെഡായി പോയിട്ടൊന്നുമില്ല. പക്ഷേ നമുക്കതൊരു ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. ശരിക്കും നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണ് നമുക്കും നമ്മുടെ മീനുകൾക്കും സേഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബേസിനുള്ള എല്ലാം നമ്മൾ വെള്ളം നിറച്ച് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം രാവിലെ എടുക്കുന്ന വീഡിയോയാണിത്. അപ്പോൾ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റൊക്കെ അതിനകത്ത് പിടിച്ച് വെച്ച് ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ശരിക്കും നമ്മൾ 2-3 ടാങ്കുകളൊക്കെ നമ്മൾ മീൻ വീട്ടിൽ വളർത്തുന്നെങ്കിൽ ശരി ഈ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ എപ്പോഴും കരുതിയിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഒരു ടാങ്കിൽ നിന്ന് അടുത്തൊരു ടാങ്കിലേക്ക് നമുക്ക് ഇതിനകത്തുള്ള എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഇടാൻ പോവുകയാണെങ്കിൽ അതിന് മുമ്പായിട്ട് ആ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് ജസ്റ്റ് വീണ്ടും നല്ലൊരു വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന് നമ്മൾ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഈ നെറ്റ്, ചെറിയ പ്ലാസ്റ്റിക് കപ്പുകൾ, അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെ കൈ ആണെങ്കിലും ഒരു ടാങ്കിൽ ഉപയോഗിച്ച് മുക്കിയ കൈ അടുത്തൊരു ടാങ്കിൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഈ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെള്ളത്തിൽ കഴുകിയിട്ട് നല്ലൊരു വെള്ളത്തിൽ കഴുകിയിട്ട് ഉപയോഗിക്കുന്നതാണ് ശരിക്കും നല്ലത്. അപ്പോൾ ഞാനൊരു ടാങ്കിനകത്തുള്ള വെള്ളം പിടിച്ച് വെച്ച വെള്ളം എല്ലാം കളഞ്ഞ് വാഷ് ചെയ്യാൻ പോവാണ്. വാഷ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഞാനിപ്പം കഴുകുന്നത് ഒരു സ്ക്രബ്ബർ വെച്ചിട്ടാണ്, ഒരു സ്പോഞ്ച് സ്ക്രബ്ബർ വെച്ചാണ് കഴുകുന്നത്. അല്ലെങ്കിൽ നമുക്ക് വാഴ ഇലയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നെറ്റ് പോലത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. സോപ്പ് ഉപയോഗിക്കാനാണ് നല്ലത്. അപ്പോൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ആ ഒരു കറയൊക്കെ ആ ഒരു ബേസിൻ്റെ പിടിച്ചിരിപ്പുണ്ട്. അതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വീണ്ടും ഒരു ദിവസം കൂടി വെള്ളം പിടിച്ച് വയ്ക്കുക. ആ വെള്ളത്തിനകത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം. ആ കല്ലുപ്പിട്ട് എടുത്ത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ആ വെള്ളവും കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ മീനിടാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു പിടിച്ചു വെച്ചിട്ടുള്ള കണ്ടീഷനായിട്ടുള്ള വെള്ളം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ നിന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ആ ഒരു ബേസിനകത്ത് ഇടാൻ പോകുന്ന മീൻ എന്ന് പറയുന്നത് നമ്മുടെ വെയിൽടെയിൽ സീബ്രയാണ്. അപ്പോൾ ഈ ഒരു ടാങ്കിനകത്ത് നമ്മുടെ ഡാർക്ക് ഗ്രീനും ഉണ്ട്, ലൈറ്റ് ഗ്രീനും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്നതെല്ലാം മെയിൽസാണ്. നമുക്ക് കൂടുതലും ഇപ്പം മെയിൽസാണ് ഇപ്പോൾ കൂടുതലുള്ളത്, ഫീമെയിൽസ് വളരെ കുറവാണ്. ഇപ്പോൾ ഫീമെയിൽസ് ഇപ്പോൾ ഇത്രയും മെയിലും അതുപോലെ തന്നെ ഫീമെയിൽസ് ഉള്ളതെന്ന് വെച്ചാൽ ഒരു 6-7 അല്ലെങ്കിൽ ഒരു 8 ഫീമെയിൽസേ ഉള്ളൂ. അപ്പോൾ ഇവരെ ഈ ഒരു ബേസിനിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഒരു ബ്ലൂ കളറിൽ പുതിയതായിട്ട് വാങ്ങി ആ ബ്ലൂ കളർ ഇടേണ്ട കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ബ്ലാക്ക് ബേസിനുള്ള എല്ലാം നമ്മളിപ്പോൾ നമ്മുടെ ഗപ്പികളുടെ ബ്രൂ സ്റ്റോക്ക് കീപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കീപ്പ് ചെയ്യുന്ന വെച്ചാൽ ഫ്രിഡ്ജ് ബോക്സിലായിരുന്നു. അപ്പോൾ ആ ഫ്രിഡ്ജ് ബോക്സ് നമുക്ക് കുഞ്ഞുങ്ങൾ ഇറക്കി ഇടാനായിട്ട് നല്ലതാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് മാറ്റി ഒരു ഗ്ലാസ് ടാങ്കിനകത്തോട് കളക്ട് ചെയ്തിട്ട് നമ്മൾ പുതുതായിട്ട് പിടിച്ച് വെച്ചാൽ വെള്ളത്തിനകത്തോട്ടൊന്ന് ഇറക്കി വയ്ക്കുകയാണ്, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് നമ്മൾ ഇതിനകത്തൊന്ന് ഇറക്കി വയ്ക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമുക്ക് മീനുകളൊന്ന് ഇറക്കി വിടാം. ഇപ്പോൾ നമ്മുടെ ഗപ്പികളുടെ പുതിയ ബ്രൂ സ്റ്റോക്ക് സെറ്റാക്കിയിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ വെയിൽടെയിൽ സീബ്ര നമ്മൾ ഈ ഒരു ടാങ്കിനകത്തോട് പതുക്കെ ഒന്ന് ഇറക്കി വിടാം. ശരിക്കും അവരുടെ കളർ നല്ല എടുത്തു കാണിക്കുന്നത് ബ്ലാക്ക് ബേസിനിലാണ്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല, എന്തായാലും നമുക്ക് അവരുടെ കളർ ആ ഒരു ഫ്ലൂറസൻ്റ് കളർ എടുത്ത് കാണിക്കുന്നെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ബ്ലാക്ക് കളർ വരുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു കളർ നമുക്ക് എടുത്ത് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വെച്ചാൽ വെയിൽടെയിൽ സീബ്രയുടെ ഫീമെയിൽസ് ഇട്ടേക്കുന്ന ടാങ്കാണ്. അപ്പോൾ ഇതിനകത്ത് എഗ്ഗ് ലോഡായിട്ടുള്ള ഒരു 2-3 ഫീമെയിൽസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ലൈറ്റ് ഗ്രീനും ഉണ്ട്, അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീനും ഫീമെയിൽസ് ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇത് ബ്രീഡ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടാങ്കിനകത്ത് ഒരു നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് കുറച്ച് ഫോക്സ് ടെയിലൊക്കെ ഇട്ടേക്കുന്നത് കേട്ടോ.
അപ്പോൾ നിങ്ങൾ എല്ലാവരും പുതിയതായിട്ട് ഒരു ബേസിന് വാങ്ങുമ്പോൾ ഈ ഒരു മെത്തേഡിനെ ഫോളോ ചെയ്യുക. ബേസിന് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് ആണെങ്കിലും ഈ ഒരു മെത്തേഡിനെ ഫോളോ ചെയ്യുക, സേഫ് ആയിട്ടുള്ളൊരു രീതിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് എന്തെങ്കിലും ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനിയിപ്പോൾ നമ്മൾ തൊട്ടടുത്ത ദിവസം എടുക്കുന്നൊരു വീഡിയോ ആണിത്. രാവിലെ തന്നെ ഫുഡ് കൊടുക്കുന്ന ആ ഒരു സമയത്ത് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ മീനുകളെല്ലാം സേഫാണ്, നല്ല ആക്റ്റീവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും അതുപോലെ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.